കുട്ടി കർഷകനും കുതിരയോട്ട മത്സരത്തിലെ ജേതാക്കൾക്കും ആദരം. കേരള സംസ്ഥാന സർക്കാരിന്റെ 2020 വർഷത്തിലെ മികച്ച കുട്ടി കർഷകനുള്ള പുരസ്കാരം നേടിയ അശ്വിൻ രാജിനും മലപ്പുറത്ത് നടന്ന ഓൾ കേരള ഹോഴ്സ് റൈഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വിജയിച്ച ജോക്കി സുധീഷിനും ട്രെയിനർ ബിബിനും മാപ്രാണം പ്ലാൻ ബി റൈഡിംഗ് ലെസൺസ് ക്ലബിലെ ട്രെയിനികളുടെ കൂട്ടായ്മ ആദരിച്ചു. ക്ലബ് അങ്കണത്തിൽ വെച്ച് February 2 ചൊവ്വാഴ്ച വൈകിട്ട് നടത്തപ്പെട്ട ചടങ്ങിൽ 37 വാർഡ് കൗൺസിലർ സാനി സി എം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചത് ക്രൈസ്റ്റ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ റവൽ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ ആയിരുന്നു. വേറൊരു വിഭാഗത്തിലായിരുന്നു ഞാൻ തട്ടിപ്പോയതാണ്. അവസാനത്തെ അതിൽ 3 പേരിലൊരാൾ ഞാൻ ഉണ്ടായിരുന്നു. ഈ മണ്ണ് സംരക്ഷിക്കുന്ന രീതിയിലുള്ളൊരു പദ്ധതിയിലായിരുന്നു. പിന്നെ അതൊരു കർഷകനാണ് കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ വരേണ്ടതായിരുന്നു. ഇവൻ്റെ കൂടാശിൻ്റെ കൂടെ ഞാൻ പോകേണ്ടതായിരുന്നു. ഏതായാലും കുഴപ്പമില്ല, ഞാൻ കൊടയ്ക്ക് ഒരു കാരണം വന്നിട്ടുണ്ട്. ഈ കൊറോണ കാലത്ത് നീ ചെയ്ത കാര്യം ഇവർക്കൊക്കെ മാതൃയാക്കാവുന്ന കാര്യമാണ്. നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ഫ്രീയാണ്, മുറ്റങ്ങളൊക്കെ ഫ്രീ ആയി കിടക്കുന്നുണ്ടാവും. ചെറിയ ബാഗുകളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനം സുഖമായിട്ട് കിട്ടും. വിഷം ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഒരു മരമെങ്കിലും ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കണമെന്ന്. ജീവിതത്തിൻ്റെ പുസ്തകങ്ങൾ പഠിക്കുന്നതിനപ്പുറത്ത് ചില കാര്യങ്ങൾ ആ കുട്ടികൾക്കത് കിട്ടുന്നതാണ്, അനുഭവമാണ്. നമ്മൾ കുട്ടികൾ അസുഖമായി വന്നു കഴിഞ്ഞാൽ അമ്മമാർ എന്താ ചെയ്യുക? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അല്ലേ? എന്താണ് പ്രശ്നം എന്ന് അന്വേഷിക്കാറുണ്ട്. ഞാൻ എൻ്റെ ആശ്രമത്തിൻ്റെ വരാന്തയിൽ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ വെള്ളമൊഴിച്ചില്ലെങ്കിൽ വൈകിട്ട് അമ്മ എന്നോട് പിണങ്ങിയിട്ടുണ്ടാവും, ചെടികളൊന്ന് വാടിയിട്ടുണ്ടാവും. ഈ കുട്ടികളെ സ്കൂളിൽ പോയി വരുമ്പോൾ അമ്മമാരുടെ മുഖവും ഇവരുടെ മുഖം വാടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അമ്മമാരെ അന്വേഷിക്കാറുണ്ട് എന്താ കാര്യമെന്ന്. കുട്ടികൾക്കതൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ ചെടിച്ചട്ടിയിലാവട്ടെ, ഗ്രോ ബാഗിലാവട്ടെ, ടെറസിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ആവട്ടെ, ഒരു ചെടി നട്ട് പിടിപ്പിച്ച് ദിവസവും അതിൻ്റെ അരികത്ത് പോയി അതിന് ശുശ്രൂഷിക്കുക. ചിലപ്പോൾ വേണേൽ പുഴുവന്ന് തിന്നണ്ടാവും, പാലെടുത്ത് കളയേണ്ടി വരും. പുതിയൊരു ഇല വരുമ്പോൾ അവനൊരു ഉന്മേഷമാണ്, പുതിയൊരു ഇല വരണുണ്ടല്ലോ അല്ലേ? നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ നമുക്ക് ഇഷ്ടമാണ്, സന്തോഷമാണ് എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടിക്കും ഇതിന് വലിയൊരു ജീവൻ്റെ പാഠം നൽകുന്ന കാര്യമാണ്. അശ്വിൻ രാജിനെ നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത് പ്രതീക്ഷിച്ചു പോയതല്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സ്ഥലത്ത് പോയപ്പോൾ ഒന്നും കൂടിയും അവിടെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് പരിപാടിയാണെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ഒന്ന് പോയതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചാലും ആൾക്കൂട്ടം എല്ലാവരും ഉണ്ടായി, പെർഫോമൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി, നന്നായിട്ട് തന്നെ ചെയ്ത്. കോവിഡ് കാലത്ത് അശ്വിൻ രാജ് നടത്തിയ മട്ടുപ്പാവിലെ കൃഷി ഏവർക്കും മാതൃകയാണെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം, വിഷരഹിതമായ ഒരു ഭക്ഷ്യ സംസ്കാരം സമൂഹത്തിൽ ഉടലെടുക്കാൻ ഇത്തരം പ്രോത്സാഹനങ്ങൾ നല്ലതാണെന്നും കൂട്ടിച്ചേർത്തു. ഇരിങ്ങാലക്കുടക്കാർക്ക് കുതിര പരിശീലനവും മത്സരവും ഇപ്പോൾ പുതുമയാണെങ്കിലും ചേതക് പ്ലാൻ ബി ക്ലബിൽ ഇപ്പോൾ പരിശീലനം നേടുന്നവർ ഈ കായിക ഇനത്തെ കൂടുതൽ ജനകീയമാക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഓൾ ഫിറ്റ് ഫിറ്റ്നസ് സെൻ്ററിൻ്റെ ഡയറക്ടറായ സുബ്രഹ്മണ്യൻ, സെറാജം ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ ഇരിങ്ങാലക്കുടയുടെ പ്രൊപ്രൈറ്റർ സലീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. SPK CMM UP സ്കൂൾ അധ്യാപിക കുളിർമ BV നന്ദി പ്രകാശിപ്പിച്ചു. ഒരു വൈദികൻ കൂടി, വൈദികൻ മാത്രമല്ല, കേരളത്തിലെ 2 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ കലാലയങ്ങളിലെ ഏറ്റവും മികച്ച ഫിസിക്കൽ എഡ്യൂക്കേഷൻ ലെക്ചറർക്കുള്ള GV രാജ സ്പോർട്സ് അവാർഡ് ജേതാവ് കൂടിയാണ്. ഈ നേട്ടത്തിന് പിറകിൽ ക്രൈസ്റ്റ് കോളേജിന് ഒട്ടനവധി സ്പോർട്സ് ഇനങ്ങളിൽ കോഴിക്കോട് സർവകലാശാലയിലും അതോടൊപ്പം കേരളത്തിലെ മറ്റു പ്രമുഖമായ സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി.